സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഈ ഫ്രൈഡേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളിലെ ഡയാലിസിസ് പിന്തുണയുടെ വിവരങ്ങൾ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ലൈവുകളിൽ അറിയിച്ചിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളുടെ വിവരങ്ങളാണ് ഈ ഫ്രൈഡേ ലൈവിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കനറ ബാങ്കിലേക്ക് 17 സെപ്റ്റംബർ 17 സി ആ രാജു 750 രൂപ, 20 റീതാമ കിങ്സ്ലി 800 രൂപ, 20 തന്നെ ബ്ലാസ്റ്റ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,000 രൂപ. അങ്ങനെ ആഴ്ചയിൽ കനറ ബാങ്കിലേക്ക് 11,550 രൂപയാണ് നമുക്ക് ഡയാലിസിസിലേക്കുള്ള സപ്പോർട്ടായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നത്തെ ആഴ്ചയിൽ 24 സെപ്റ്റംബർ 24 നൈസ്മോൻ 750 രൂപ, 25 ആൻസൺ ജേക്കബ് 3,000 രൂപ, 26 യു ഡി ജോസ് 750 രൂപ, 30 ജോസ് 500 രൂപ. അങ്ങനെ 5,000 രൂപയാണ് കനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഡയാലിസിസ് സപ്പോർട്ടിനായിട്ട് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ ഒക്ടോബർ 1 ജോൺസൺ 2,250 രൂപ, സൈമൺ സി പി 1,000 രൂപ, ജെയിംസ് 3,000 രൂപ, ഷിജു പോൾ 20,000 രൂപ, പോളി മാത്യു 1,000 രൂപ, റെമിറ്റ്ലി 3,011 രൂപ, ആൻ്റണി എം മുരിയാടൻ ചൊവ്വൂരിൽ നിന്നുള്ളത് 25,000 രൂപ ഒക്ടോബർ 7. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 55,261 രൂപ ആണ് നമുക്ക് കനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുള്ളത്. വെബ്സൈറ്റ് വഴി ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ: സജി ഉമ്മൻ 3,000 രൂപ 17/9, ഡെജോ 19 സെപ്റ്റംബർ 19 50 രൂപ, ഗൂഗിൾ പേയിലെ 3,750 രൂപ, അതുപോലെ ജെയിംസ് 3,000 രൂപ. അങ്ങനെ ഗൂഗിൾ പേ വഴി 6,750 രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ വെബ്സൈറ്റ് വഴി ലഭിച്ചിട്ടുള്ളത് വിനോദ് റോബർട്ട് 1/10/2021 10,500 രൂപ, മറ്റത്തുനിന്നുള്ള ഡെജോ 2/10/2021 50 രൂപ, വീണ്ടും ഡെജോ 3/10/2021 50 രൂപ. ഡെജോയ്ക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണിയാണ് ഈ ഒരു സേവനത്തിലേക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അയച്ചു തരുന്നത് എന്ന കാര്യം പ്രത്യേകം ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. തിരുമാരൻ 4/10/2021 7,500 രൂപ, വീണ്ടും 4/10/2021 ഷെറി ഉദുപ് 1,500 രൂപ, 5/10/2021 ലിജോ 7,500 രൂപ, 6/10/2021 തമ്പുരാട്ടിപ്പറമ്പ് ഫ്രാൻസിസ് പാറയ്ക്കൽ അദ്ദേഹം 3,000 രൂപ, അങ്ങനെ 30,100 രൂപ. അക്കൗണ്ട് വഴി 55,261 രൂപ 73 ഡയാലിസിസിനുള്ള പിന്തുണയായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെബ്സൈറ്റ് വഴി 30,100 രൂപ 40 ഡയാലിസിസിനുള്ള പിന്തുണ, ആകെ 85,361 രൂപ. ടോട്ടൽ ഡയാലിസിസ് കഴിഞ്ഞ ആഴ്ചയിൽ 113 ഡയാലിസിസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഡയാലിസിസിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ. ഗൂഗിൾ പേയിലേക്ക് ഡയാലിസിസിന് വേണ്ടി പൈസ അയക്കുമ്പോൾ ആ ഗൂഗിൾ പേ നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 97-44-34-2009. ഈ നമ്പറിൽ ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യം അതിൽ നോട്ട് ചെയ്യാൻ മറക്കരുത്. ഡയാലിസിസിന് വേണ്ടിയാണെങ്കിൽ ഫോർ ഡയാലിസിസ്,
അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഫോർ ഫുഡ്, അതുപോലെ അങ്ങനെ ഓരോ ഐറ്റം പ്രത്യേകം നോട്ട് ചെയ്ത് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ കണക്കിൽ ഉൾപ്പെടുത്തി വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 23-ാം തീയതി ഞാൻ വിട്ടുപോയിട്ടുള്ളതൊന്ന് വായിക്കട്ടെ. 30-ാം തീയതി ഡെജോ 50 രൂപ, അതുപോലെ തന്നെ 30 കെ.വി. വിജയൻ 3000 രൂപ, അതുകൂടി ഇതിലേക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം 3-ാഴ്ചയിലേത് നമുക്ക് കഴിഞ്ഞ 2-ാഴ്ച നമ്മൾ പുറത്താണ് ചെയ്തത്, നമ്മുടെ ഗാർഡനിലും മറ്റും നിന്നിട്ടാണ് നമ്മൾ ഫ്രൈഡേ ലൈവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലേത് അനൗൺസ് ചെയ്യാൻ സാധിച്ചില്ല, അതെല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്, എല്ലാവരുടെയും പിന്തുണയാണ് ഈ സേവനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. നമ്മൾ ആരംഭിച്ചിട്ടുള്ള വെജിറ്റബിൾ ഗാർഡൻ വളരെ നല്ല നിലയിൽ അത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളിലും 1 കിലോ 1.5 കിലോ വീതമുള്ള വെണ്ടയ്ക്ക നമുക്ക് ശേഖരിക്കാൻ സാധിച്ചു. തക്കാളിയൊക്കെ എല്ലാ ചെടികളിന്മേലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, തക്കാളി ചെടികളിന്മേൽ. അതുപോലെ മറ്റു ചെടികളൊക്കെ വഴുതനങ്ങയും അതുപോലെ മുളകും എല്ലാം പാകമായിക്കൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, നമ്മളിപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനോട് ചേർന്ന് വെർമി കമ്പോസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഈ ദിവസങ്ങളിൽ വെർമി കമ്പോസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ വരുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ പരമാവധി മാനേജ്മെൻ്റ് നല്ല നിലയിൽ തന്നെ. തന്നെയുമല്ല, STP പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ് ചെയ്ത വെള്ളം നമുക്ക് മത്സ്യകൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 3000 മത്സ്യം നമ്മളുടെ കുളത്തിൽ, മത്സ്യക്കുളത്തിലെ വളരുന്നു എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളുടെയും ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടി, വൃദ്ധർക്ക് വേണ്ടി, മരണാസന്നർക്ക് വേണ്ടിയുള്ള ആശുപത്രിയാണ്. കിടപ്പ് രോഗിക്ക് കൂട്ടിരിപ്പുകാർ ഉണ്ടാകണം വീട്ടിൽ നിന്ന്. ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ആ സേവനം എല്ലാവരുടെയും ശ്രദ്ധയിലും ഓർമ്മയിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടാകണം രോഗിയുടെ കൂടെ. അവരുടെ ഭക്ഷണം, അവരുടെ താമസം, അവരുടെ ഡോക്ടേഴ്സ് കെയർ, നഴ്സിംഗ് കെയർ, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഈ ക്യാൻസർ കെയർ, ഇതെല്ലാം സൗജന്യമായിട്ട് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ധാരാളം പേരത് ഉപയോഗപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം കുട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ മറ്റൊരു ആശുപത്രിയിൽ നിന്ന് മൂക്കിൽ ട്യൂബ്, യൂറിൻ ട്യൂബ്, അതുപോലെ തന്നെ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി 26 ദിവസം മുൻപ് ഇവിടേക്ക് മരണാസന്നനായ അവസ്ഥയിലെത്തിയതാണ്. കുട്ടൻചേട്ടൻ 26 ദിവസത്തോളം ഇവിടെ പരിചരണത്തിലായിരുന്നപ്പോൾ എല്ലാവരും അത്രയും സീരിയസായി ഓക്സിജൻ സപ്പോർട്ടോടുകൂടി യൂറിൻ ട്യൂബ്, പിന്നെ റൈൽസ് ട്യൂബ് എല്ലാം കൂടി വന്നപ്പോൾ വളരെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കിടന്നു വന്ന ആൾ നടന്ന് നന്ദി പറഞ്ഞ്, എത്ര പറഞ്ഞാലും മതിയാവാത്ത നന്ദിയോടുകൂടെ സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചുപോയി. എനിക്കേറെ സന്തോഷമുണ്ട്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം വൈകാതെ അത് ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല രീതിയിൽ പരിചരണം കൊടുക്കുമ്പോൾ നമ്മളുടെ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് കിടപ്പിലായ സഹോദരങ്ങൾക്ക്, അത് ജീവനായി അത് പരിണമിക്കുന്നു എന്നുള്ളൊരു സന്തോഷമാണ് പറയാനുള്ളത്. കിടപ്പിലാകുന്ന വ്യക്തിക്ക് എങ്ങനെയെങ്കിലും മരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാലും, നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹവും സാന്നിധ്യവും സംരക്ഷണവും വൈദ്യ പിന്തുണയും ആവശ്യമായ രീതിയിൽ നമ്മൾ കൊടുത്താൽ കുറേ ജീവനുകൾക്ക് കൂടുതൽ ജീവൻ ലഭിക്കും, പല ജീവിതങ്ങളും ശക്തി പ്രാപിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറെ സന്തോഷത്തോടുകൂടെ ഈ അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നു. നമ്മളുടെ ഈ സേവനങ്ങളിൽ നിങ്ങളെല്ലാവരും കൈകോർക്കണം. ഇത് എല്ലാവരും ചേർന്ന് സഹകരിച്ച് നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു സേവന രംഗമാണ്. വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ സേവനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 വർഷത്തോളമായി നമ്മുടെ ഈ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിർലോഭമായ സഹകരണവും പിന്തുണയും എല്ലാം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.